മോനെ അഞ്ചേട്ടൻ അറസ്റ്റ് ചെയ്തു. എപ്പോ? ഇന്ന് രാവിലെ. നാട്ടിൽ നിന്ന് ശങ്കരേട്ടൻ ഫോൺ ചെയ്തിരുന്നു. മോനെ പല സ്ഥലത്തും അന്വേഷിച്ചു. അച്ഛൻ എന്തിനാ അറസ്റ്റ് ചെയ്ത്? അറിയില്ല. രമ അറിഞ്ഞോ? പറഞ്ഞില്ല. വേണ്ട, അവളെ അറിയിക്കണ്ട. അവളെ അറിഞ്ഞാകെ പ്രശ്നമാകും. എനിക്ക് ഉടനെ നാട്ടിൽ പോണം. അപ്പൊ രമയോ? കുറച്ചു ദിവസത്തേക്ക് അവളെ ഏതെങ്കിലും ഹോസ്റ്റലിലാക്കാം. അച്ഛനെ, അച്ഛനെ എന്തിനാ അറസ്റ്റ് ചെയ്തത്? അറിഞ്ഞു കൂടെ കുഞ്ഞെ, ആരോട് ചോദിക്കാൻ? അറസ്റ്റ് ചെയ്യുമ്പോ ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ല. ശങ്കരേട്ടൻ പറഞ്ഞാ ഞാൻ വിവരം അറിഞ്ഞത്. ശങ്കരേട്ടനോടെ അകത്തുണ്ട്, ആർക്കും ഫോൺ ചെയ്യുക. അതെ, നിങ്ങൾ എസ് പി വരുമ്പോ പറഞ്ഞാ മതി. ശങ്കരേട്ടൻ പറഞ്ഞു തന്നെ പറയണം. ശങ്കരേട്ടൻ എന്ന് പറഞ്ഞാ പുള്ളി എളുപ്പം മനസ്സിലാകും. അതുകൊണ്ടാ. ആ ശരി, ഞാനിവിടെ തന്നെ ഉണ്ടാവും. വന്ന ഉടനെ വിളിക്കാൻ പറയണേ. ഞാൻ എസ് പി ഒന്ന് വിളിക്കായിരുന്നു, അയാൾ സ്ഥലത്തില്ല. ശങ്കരേട്ടൻ, അച്ഛൻ എന്താ സംഭവിച്ചത്? എല്ലാം പറയാം. നീ ഇപ്പൊ ബാംഗ്ലൂർ എന്ന് വരെയല്ലേ പോയി കുളിച്ച, ഈ ഡ്രസ്സൊക്കെ ഒന്ന്. എനിക്ക് ആദ്യം അച്ഛനെ കാണണം. അതിനല്ലേ എസ് പി ട്രൈ ചെയ്തത്. അച്ഛൻ എവിടെ ഉള്ളതെന്ന് ചോദിച്ചാ പഹയമാർ പറയുന്നില്ല. ആരാ അറസ്റ്റ് ചെയ്തത്? സെൻട്രൽ സ്റ്റേഷനിൽ സി ഐ ആ വന്നത്. അതെ, ഞാൻ അറിയുന്നതാ സി ഐ. നമുക്ക് അവിടം വരെ പോവാം. ഇന്നലെ ആ ഡി ഐ ജി ഞാൻ പോലീസ് ക്ലബ്ബ് വെച്ച് കണ്ടതാ. എന്നിട്ട് അയാൾ ഒരു അച്ഛനെ ഇതിനെ പറ്റിയോട് പറഞ്ഞില്ലല്ലോ. ഇങ്ങനെ ആനക്കെല്ലാം പറയലുണ്ട് ശങ്കരേട്ടാ. ഡി ഐ ജി പോയിട്ട് കോൺസ്റ്റബിളിനെ പോലും കണ്ടിട്ടുണ്ടാവില്ല. താൻ എന്നറിഞ്ഞിട്ടേ വർത്താനം പറഞ്ഞത്? തനിക്കറിയാവോ ഡി ഐ ജി ആരാണെന്ന്? പൊന്നമ്പലത്തെ ശിവരാമന്റെ രണ്ടാമത്തെ മാള് പാർവതിയുടെ ഭർത്താവ് ഡി ഐ ജി. തനിക്കറിയാവോ? ഗുഡ് മോർണിംഗ്. താനാരാ? ഞാന് ശങ്കരേട്ടൻ. താൻ എന്താ ചോദിച്ചത്? ഭരതൻ ഇല്ലേന്നോ? താനാണോ എന്നെ മടിയിരുത്തി പേരിട്ടത്? അല്ല, അത് പിന്നെ ഞാൻ സാറ്. പുറത്തിറങ്ങിക്കണോ? പുറത്തിറങ്ങിയ എസ് പി വിളിച്ചു വരട്ടിക്കാണും. രാവിലെ ഇത്ര ചൂടേ. ശങ്കരേട്ടാ, ഇത് പോലീസ് സ്റ്റേഷനാ. അവനും എന്തൊക്കെ വെറുതെ പറയണ്ട, ഇനിയും കേൾക്കും. ഏയ്, വെറും പാവാണെന്ന്. ഞങ്ങള് ചെറുപ്പകാലത്ത് ഒന്നിച്ചു നടന്ന് കൊറേ കലക്കിയിട്ടുള്ളതാ. ഓ മതി, വാ. മേ ഐ കം ഇൻ സർ? വരൂ. ഇരിക്കൂ. താങ്ക് യു. ഡിവൈഡി ഉണ്ടോ? ഡിവൈസ് പേപ്പർ വരും. ഈ ലോകത്തുള്ള സകലരെ ശങ്കരേട്ടൻ അറിയാം. സമ്മതിച്ചു, പക്ഷെ അതൊന്നും ഇപ്പൊ ഇവിടെ കാട്ടണ്ട. നമ്മളിപ്പോ അവരുടെ ദേവല. അത് മറക്കണ്ട. അർജുൻ, എനിക്ക് എന്റെ അച്ഛനെ ഒന്ന് കാണണം. കാണാൻ പറ്റില്ല. ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് വരുന്ന വഴിയാ. എനിക്ക് എന്റെ അച്ഛനെ ഒന്ന് കാണണം. നിങ്ങളോട് മലയാളത്തിലല്ലേ പറഞ്ഞത് കാണാൻ പറ്റില്ലെന്ന്? എനിക്ക് കോർട്ടിൽ പോകാൻ സമയമായി, നിങ്ങൾ പോണം. സർ പ്ലീസ്. ഇങ്ങനെയല്ലോ മുതലാളിമാരുടെ പതിവ്. എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ മോളിൽ നിന്നാണല്ലോ ഉത്തരവ് വരിക. തനിക്കെന്താ മോളിലൊന്നും പിടുത്തമില്ലേ? നാട്ടുരാജാവെന്ന് പറഞ്ഞു കേട്ടിട്ടേയുള്ളൂ. നിന്റെ അച്ഛൻ അക്ഷരാർത്ഥത്തിൽ അതായിരുന്നു. കള്ളക്കടത്തുകാരുടെ നക്കാപ്പിച്ച വാങ്ങുന്ന ഓഫീസർമാരുണ്ടായിരിക്കാം. അതുകൊണ്ട് അവരെ കാണുമ്പോൾ ഓച്ചാനിച്ച് നിൽക്കും. എനിക്കതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ നെഞ്ചു വിരിച്ചു നിന്നു. അത് നിന്റെ അച്ഛൻ ഇഷ്ടപ്പെട്ടില്ല. അയാളെന്നെ പമ്പരം പോലെ കറക്കി. അനന്തം വിചാരിച്ചു കാണും ഭൂമി കറങ്ങില്ല എന്ന്. പക്ഷേ ഇപ്പൊ ബോധ്യമായി കാണും കാലം മാറുമെന്നു. എന്റെ അച്ഛനെ വെറുതെ വിടണമെന്ന് വിചാരിക്കാനല്ല ഞാൻ വന്നത്. എനിക്ക് അദ്ദേഹത്തെ ഒന്ന് കാണണം. തന്നോടല്ല ഞാൻ നേരത്തെ മലയാളത്തിൽ പറഞ്ഞത്? ഞാനും മലയാളത്തിൽ തന്നെ ചോദിക്കുന്നത്. നിങ്ങളാണ് എന്റെ അച്ഛനെ അറസ്റ്റ് ചെയ്തത്. അതാണ് ഞാൻ നിങ്ങളെ കാണാൻ വന്നത്. കാണാൻ സാധ്യമല്ല. ഓഹോ, ഇംഗ്ലീഷിൽ പറഞ്ഞാൽ സമ്മതിക്കുന്നാണോ നിന്റെ വിചാരം? എന്താ മിസ്റ്റർ ഭരതൻ, റൊച്ചയും ബഹളമൊക്കെ? ഇയാളേതാ, എന്താ ഇയാളെ പ്രശ്നം? ഇന്നലെ അറസ്റ്റ് ചെയ്തില്ലേ അനന്തൻ, അയാളുടെ മകനാ. അയാളെ കാണണമെന്ന് ഇവന് നിർബന്ധം. ഞാൻ പറ്റില്ലെന്ന് പറഞ്ഞു. അതിന്
അനന്തരോട് ഇല്ലല്ലോ. കമ്മിറ്റ് മീ. നിങ്ങളെ കൊണ്ടാ വെയിറ്റ് ഔട്ട്സൈഡ്. നല്ല കാര്യമുണ്ടായിരുന്നു. വെയിറ്റ് ഔട്ട്സൈഡ് എന്നല്ലേ പറഞ്ഞുള്ളൂ. അതിന്താ ഇരിക്കൂ. നിങ്ങളുടെ അച്ഛനെ കോടതിയിൽ കൊണ്ടുപോയിരിക്കാണ്. അവിടുന്ന് റിമാൻഡ് ചെയ്ത് നേരെ സബ് ജയിലിൽ അയക്കും. ഇങ്ങോട്ട് കൊണ്ടിരില്ല. എന്നാ ഞാൻ അങ്ങോട്ട് വാ സാർ. കോടതിയിൽ വെച്ചൊന്നും സംസാരിക്കാൻ സാധിക്കില്ല. പിന്നെ സബ് ജയിലിൽ പോയാൽ അവർക്ക് ഇഷ്ടമുണ്ടെങ്കിലേ അനുവദിക്കൂ. നിർബന്ധിക്കാനൊന്നും പറ്റില്ല. ദേ ഹാവ് ദെയർ ഫോർമാലിറ്റീസ്. അച്ഛനെ അറസ്റ്റ് ചെയ്യാൻ എന്താ കാരണം? കാരണം ഉണ്ടാവും, ഇല്ലെങ്കിൽ ഉണ്ടാക്കാനാണ് പ്രയാസം. അച്ഛന്റെ കഥ മകനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ പഴയ കഥ. ഇനി ഞാൻ പറയാൻ പോകുന്നത് സ്ട്രിക്ട്ലി അൺഒഫീഷ്യലാണ്. പൊളിറ്റിക്കൽ അറസ്റ്റാണ് ഇപ്പം നടന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഡിപ്പാർട്ട്മെന്റൽ ഫേവർ പ്രതീക്ഷിക്കണ്ട. പൊളിറ്റിക്കൽ അറസ്റ്റ് ഉണ്ടായ കാരണം എന്താണെന്ന് അച്ഛനെ അറിയൂ. ഏതായാലും നിങ്ങൾ കാണാൻ ശ്രമിക്കുക. നടന്നില്ലെങ്കിൽ യു ടെൽ മീ. ഐ വിൽ ഡു മൈ ലെവൽ ബെസ്റ്റ്. താങ്ക് യു സർ. കോടതിയെ കൊണ്ടുപോകുമ്പോൾ വിലങ്ങ് വയ്ക്കോ? അങ്ങനെ വേണമെന്നൊക്കെ റൂളുണ്ട്. ചിലപ്പോൾ വേണ്ടെന്ന് വയ്ക്കാം. ആ
എന്താടാ കുഞ്ഞിരാമ, എല്ലാരും കൂടി ചേർന്ന് അനന്തേട്ടനെ അകത്താക്കിയല്ലേ? എന്തിന്? എനിക്കൊന്നും അറിയില്ല. നീയല്ല, നിന്റെ മുതലാളി ഉണ്ടല്ലോ, ചേക്കുടി സഹോദരന്മാര്, അവരാണ് എന്റെ കാരണക്കാര്. മുതലാളിമാര് തമ്മി തമ്മി അങ്ങോട്ടും ഇങ്ങോട്ടും പലതും ചെയ്യുന്നു വരും, അതിന് എന്നോട് പറഞ്ഞിട്ട് എന്നാ കാര്യം? ആ, നിന്റെ മുതലാളിയുടെ ശുക്രം ഉദിച്ചു, ഇനി ആരെയും പേടിക്കണ്ടല്ലോ. ഇതാണ് നമ്മുടെ ഹോട്ടലിന്റെയും ഷോപ്പിംഗ് കോംപ്ലക്സിന്റെയും മോഡൽ. ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ്. എടോ മാത്തുക്കുട്ടി, 9 നിലയ്ക്ക് തന്നെ കിടക്കട്ടെ ഫൗണ്ടേഷൻ, പിന്നെ വേണമെങ്കിൽ കെട്ടാവല്ലോ. മുനിസിപ്പൽ സാങ്ഷന്റെ കാര്യത്തെക്കുറിച്ച് താൻ പേടിക്കൊന്നും വേണ്ട. നമ്മക്ക് ആഭ്യന്തരമന്ത്രിയെ കൊണ്ട് തന്നെ തറക്കല്ലൂടിക്കണം. ആഭ്യന്തരമന്ത്രി ഇരുന്നോട്ടെ, പക്ഷെ മുഖ്യമന്ത്രി തന്നെ വേണം തറക്കല്ലിടാൻ. എന്തിനാടോ? അത് വേണം മറക്കച്ചേട്ടാ, ആഭ്യന്തരമന്ത്രി നമ്മുടെ ആളല്ലേ, കല്ലിട്ടാലും ഇല്ലെങ്കിലും ഉള്ളിക്കാരന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല. മുഖ്യമന്ത്രിയെ ഒന്ന് പ്രത്യേകം ഗൗനിക്കുന്നത് നല്ലതല്ലേ? ആ, അതൊക്കെ പിന്നെ തീരുമാനിക്കാം, പക്ഷെ അതിനു മുമ്പ് സ്ഥലത്ത് ആന്റണിയെ ഒഴിപ്പിക്കണം. വേണം, കോടതി നിന്ന് സ്റ്റേ ഒന്ന് വെക്കേറ്റ് ചെയ്ത് കിട്ടിയാൽ ബാക്കി കാര്യം ഞാൻ ഏറ്റു. നമ്മുടെ സ്ഥലത്തിനോട് ചേർന്ന് കിടക്കുന്ന പുറമ്പോക്ക് പതിച്ചു കിട്ടുന്ന കാര്യം എവിടെ മര്യായി? അതൊക്കെ താനെ ശരിയായിക്കൊള്ളുന്നേ. ഏതായാലും എന്റെ ആളുകളെ തൊട്ടാ തൊട്ടവന്റെ കൈയൊടിക്കൊന്ന് വീരവാദം മുഴക്കാൻ ഇപ്പൊ അകത്തായില്ലേ? നിന്റെ നിർബന്ധം കൊണ്ടാ, ഇല്ലെങ്കിൽ അയാൾ പുറത്തു നിന്നാലും ഒരു ചുക്കും ചെയ്യാൻ പോകുന്നില്ല. അങ്ങനെ തള്ളിക്കളയണ്ട, അനന്തൻ പറഞ്ഞാൽ ചെയ്യും, ചെയ്തിട്ടുണ്ട്. എന്റെ കുട്ടിക്കാലം മുതൽ ഞാൻ അനന്തനെ അറിയുന്നതാണ്. പിന്നെ പോലീസ് വകുപ്പും മന്ത്രിയും നമ്മുടെ കയ്യിലുള്ളപ്പോഴോ? അതൊക്കെ ഇപ്പോഴല്ലേ ഉണ്ടായത്. കഴിഞ്ഞ ആഭ്യന്തരമന്ത്രി ശേഖരൻ രാജിവെക്കുന്നത് വരെ അനന്തൻ രാജാവ് തന്നെയായിരുന്നു. അയാളെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് എത്ര പാടുപെട്ടെന്ന് അറിയാവോ? ലാത്തി ചാർജ് വരെ ഉണ്ടായി. ചെറിയാൻകുട്ടി എവിടെ? ആ, അവൻ വീട്ടിൽ കാണും. എന്തോ നേടാ ചെറിയാൻകുട്ടി രാവിലെ വലിച്ചു കയറ്റുന്നേ. ഏയ്, ഒന്നുമില്ല, ഒരു നീർവീഴ്ച പോലെ. അതാ, അതോ അനന്തം പുറത്തിറങ്ങിയ പകരം ചോദിക്കുന്നുള്ള ഭയമാണോ? ആർക്കാ ഭയം? എനിക്കോ? അതൊക്കെ ഇച്ചാനേ ഉള്ളൂ. അല്ല വർക്കിച്ചേട്ടാ, ഉടനെ എങ്ങാനും അനന്തം മുലാളിയെ പുറത്തു വിടുമോ? ആരടാ മുലാളി? അല്ല, മുലാളി എന്ന് വെച്ചാ പഴയ ഒരു മുലാളിയല്ലേ, ചെറിയാൻകുഞ്ഞിന്റെ അപ്പന്റെ പഴയ പാർട്ണറായിരുന്നില്ലേ, എന്ന് വെച്ചാ ഇപ്പൊ മുലാളി ഒന്നും അല്ല. അപ്പന്റെ പാർട്ണർ അങ്ങനെ ഒരു സാധു മനുഷ്യനായിരുന്നു, അതറിഞ്ഞ് ഇവ ശരിക്കും പറ്റിച്ചതാ. ഇനി ഇപ്പൊ നിങ്ങളുടെ സമയം, തിരിച്ചു ചോദിച്ചോ, ആര് വേണ്ടെന്ന് പറഞ്ഞു. അല്ലടാ ബാവേ. അതെ അതെ, ഇഷ്ടം പോലെ ചോദിക്കുകയും വാങ്ങുകയും ചെയ്യാം. അല്ല, ഒരു സെക്കൻഡ് ഒരു കാര്യം ചോദിച്ചോട്ടെ. അല്ല വർക്കിച്ചേട്ടാ, അനന്തം മുതല അല്ല അനന്തൻ, അയാളെ ഉടനെ വിടുവോ അതോ കുറച്ചു ദിവസം അവിടെ കിടത്തുവോ? 6 മാസം മിനിമം, പിന്നെ ബോർഡ് കൂടി തീരുമാനം. വേണം തോന്നിയാ പിന്നെ എക്സ്റ്റെൻഡ് ചെയ്യാം. എങ്കിൽ സർക്കാർ ചെലവിൽ ഒരു 5-6 വർഷം അവിടെ തന്നെ കിടക്കട്ടെ, കൊഴുക്കട്ടെ തോന്നു. നാളെ അനന്തൻ എന്റെ കരണക്കുട്ടിക്ക് തുറണം തന്നിട്ട് ചെവിയുടെ പെരി സ്ട്രോയ്ക്ക് അതെറിച്ചു പോയി. ആ CI ഭരതം തന്നെയല്ലേ അനന്തനെ അറസ്റ്റ് ചെയ്തത്? പിന്നെ അത് ഞാൻ SPയോട് പ്രത്യേകം വിളിച്ചു പറഞ്ഞിരുന്നു, അവനെ തന്നെ അയക്കണമെന്ന്. കാരണം ഭരതൻ അനന്തന്റെ ഒരു പഴയ വിരോധിയാ. 3-4 വർഷം മുമ്പ് ഭരതൻ ഇവിടെ ട്രാൻസ്ഫർ ആയി വന്നപ്പോ അന്ന് തന്നെ അനന്തനുമായിട്ട് തുടക്കി. അന്ന് അനന്തന്റെ പുഷ്കരകാലമായിരുന്നതുകൊണ്ട് 24 മണിക്കൂറിനകം ഭരതനെ സ്ഥലം മാറ്റിച്ചു. ഇതിന്റെ വൈരാഗ്യം ഭരതനെ കാണാതിരിക്കുവോ? അല്ല, 6 മാസത്തിന് മുമ്പ് അനന്തന് പുറത്തിറങ്ങാൻ പറ്റില്ലേ? അതിനെന്നെ പോലുള്ള ആളുകൾ വിചാരിക്കണം. കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പേ 180 ദിവസം തീരും, അത് കഴിഞ്ഞാലേ. നീ കണ്ടോടാ ബാവേ, ഇതിപ്പോ തുടങ്ങിയതല്ലേ ഉള്ളൂ. അതെ വർക്കിച്ചേട്ടാ. പിന്നെ ആരോ കാണാൻ വന്നിരിക്കുന്നു. Oh, my God.
എല്ലാരും ഉണ്ടല്ലോ, നീ എപ്പോ വന്നു? ഇന്നലെ രാവിലെ. ആ ഒരു സിഗരറ്റ് തരൂ ശങ്കര. ഈടിയേ ഉള്ളല്ലോ. മതി, ഒന്ന് വലിച്ചോട്ടെ. പത്ത് പന്ത്രണ്ട് വർഷമായി ഒന്ന് പോലീസ്റ്റ്. എന്താ ശങ്കര, ഐ ജി മുതൽ താഴോട്ടുള്ളവരെല്ലാം തന്റെ സുഹൃത്തുക്കളല്ലേ? എന്നിട്ട് എന്തായി, വല്ലതും നടക്കുവോ? എന്താ അച്ഛാ സംഭവിച്ചത്? ഞാൻ പുറത്തു നിന്നാൽ പലർക്കും വിഷമമുണ്ടാവും. അവര് പറ്റിച്ച പണിയായത് ആര് ഭരിച്ചാലും ഞാൻ സുരക്ഷിതനാണെന്ന് കരുതി ലഹകരിച്ചു. എന്റെ കണക്കൂട്ടുകളൊക്കെ തെറ്റിപ്പോയി. ശേഖരൻ രാജിവെച്ചാൽ എന്തെങ്കിലുമൊക്കെ സംഭവിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. പക്ഷെ ഇത്ര പെട്ടെന്നുണ്ടാവുമെന്ന് കരുതിയില്ല. വന്നത് വന്നു, ഇനി പറഞ്ഞിട്ടെന്ത് കാര്യം? ഫേസ് ചെയ്യണം. ആരാ അച്ഛാ ഇതിന്റെ പിന്നിൽ? അതൊക്കെ നീ എന്തിനറിയണം? നീ വിചാരിച്ചാലൊന്നും നടക്കില്ല മോനെ. ആ രീതിയൊന്നും നിന്നെ ഞാൻ പഠിപ്പിച്ചിട്ടില്ലല്ലോ. അതൊന്നും ഉദ്ദേശിച്ചല്ല നിന്നെ വളർത്തിയത്. ആ കണക്കൊക്കെ ഞാൻ തീർത്തോളാം. മരിക്കുന്നവരെ ഇതിനകത്ത് ഇടാനൊന്നും ആർക്കും കഴിയില്ലല്ലോ. ഏതെങ്കിലും ഒരു വക്കീലിനെ കണ്ടാലോ? ജാമ്യം കിട്ടാത്ത വകുപ്പാടോ? ആരെ കണ്ടിട്ട് ഒരു കാര്യവുമില്ല. അല്ല എന്നാലും അതിലൊന്നും കാര്യമില്ലടോ. രമ അറിഞ്ഞോ? ഇല്ല. നന്നായി, അറിഞ്ഞാൽ പോവാൻ വിഷമിക്കും. നീ തിരിയപ്പിക്കോ, പോഷം മുടക്കണ്ട. ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ അകത്തായാലും നടക്കും. ഞാൻ പോകുന്നില്ല. പിന്നെ പോഷം മുടങ്ങുന്നതിന് മുടങ്ങട്ടെ, തിരിച്ചു പോകുന്നില്ലെന്ന് തീരുമാനിച്ചു. സമയമായി, ഒന്ന് വേഗം വേണം. എന്നാൽ നിങ്ങൾ പോയിക്കോ. എന്തെങ്കിലും കൊടുത്തയക്കണോ? കുറച്ച് സിഗരറ്റ് വേണം, കുറച്ച് കൊതുകുതിരി, വല്ലാത്ത കൊതുക്. അവനെ ആശാനി ഒന്ന് വരാൻ പറ, ചില ഓഫീസ് കാര്യങ്ങൾ പറയാനുണ്ട്. നീ പോകുന്നില്ലേ, പോണ്ട, നിന്റെ ഇഷ്ടം. ഒരു കാര്യമേ എനിക്ക് പറയാനുള്ളൂ. ഇപ്പൊ അറസ്റ്റ് കൊണ്ട് എല്ലാം അവസാനിക്കുന്നില്ല. പല രീതിയിലും പല ഭാഗത്തുനിന്നും പ്രശ്നങ്ങൾ ഉണ്ടാകും. പിടിച്ചു നിൽക്കാൻ നിനക്ക് കഴിയണം. എന്നെ ഡിപ്പെൻഡ് ചെയ്ത് കഴിയുന്ന പലരുണ്ട്, അവരുടെ കാര്യം മറക്കരുത്. അപ്പൊക്കോ നിക്ക്. നീ ഒരു കുരുക്കിൽ പെട്ടിട്ടുണ്ടെന്ന് ന്യൂസ് കേട്ടു, ശരിയാണോ? നിനക്ക് ധൃതിയൊന്നുമില്ലല്ലോ. ഞാനൊന്ന് പുറത്തിറങ്ങിയിട്ട് പോരെ. അയ്യോ അച്ഛാ, എനിക്ക് സന്തോഷമേ ഉള്ളൂ. ശങ്കര, ഓ ഞാനങ്ങനെ പറഞ്ഞു എന്ന് വെച്ച് വക്കീലിനെ കാണാതെയൊന്നും ഇരിക്കണ്ട. പിന്നെ വീട്ടിലിരിക്കുന്ന ആ തോക്കും തിരകളും എടുത്ത് മാറ്റിയിരിക്കണം. എന്നാ നിങ്ങൾ പോയിക്കോ. ശരി. ഗഫൂർ സാഹിബിനടുത്ത് അനന്തന് വാങ്ങിച്ചു കൊടുത്താ? വാങ്ങിച്ചു കൊടുത്തത് ഈ പുള്ളടി ഒന്ന് നിർത്തുവോ? അതിന് ലൈസൻസ് ഉള്ളതാണല്ലോ, പിന്നെ എന്തിനാ മാറ്റുന്നത്? ലൈസൻസ് ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവിടെ വെക്കണ്ട. പാക്ക് ചെയ്ത ഹലോ. അതെ, അതെ, രമേ. അതെ, ഞാനാ. ചേട്ടൻ പോയിട്ട് ഒരു വിവരമില്ലല്ലോ. എന്താ ചേട്ടാ അവിടുത്തെ പ്രശ്നം? ഒന്നുമില്ല മോളെ, ഞാൻ ബിസിനസ് കാര്യത്തിന് വേണ്ടി വന്നതാ. ഞാൻ ഉടൻ വരും. വരുമെന്ന് പറഞ്ഞില്ലേ? അച്ഛൻ എവിടെയാ ചേട്ടാ? അച്ഛന് വിശേഷം ഒന്നുമില്ല, ഇപ്പൊ ഇവിടില്ല. ഏ, ഓഫീസിലോ? ശരി, ഞാൻ അന്വേഷിച്ചതായി പറയണം. ആ ശരി, പറയാം.